light my eyes open to force reality. Hi guys, welcome to Travelology. Nammal indha ivada irukana macha MG ra showroom MG Motors Karamanam. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ വന്നിരിക്കുന്നത് വെച്ചാൽ എം ജി ഹെക്ടർ പ്ലസിൻ്റെ ഒരു കാറിനാണ് റിവ്യൂ വന്നിരിക്കുന്നത്. റിവ്യൂ പ്ലസ് ടെസ്റ്റ് ഡ്രൈവ് ആണ്. യെസ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഹെക്ടർ പ്ലസിൻ്റെ ആട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ആണ് മാനുവലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഹെക്ടറിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നമുക്കിന്ന് റിവ്യൂ കിട്ടിയത് ഹെക്ടർ പ്ലസ് ആണ്. ഓൾറെഡി കാറിനൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ എല്ലാ പൊതുവേ എല്ലാ ചാനലിലും ഈ കാറിന് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ലേറ്റാണ്. ഇതിൻ്റെ ഹുഡ് എന്ന് വെച്ചൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഒരു വൈഡ് ലാംഗ്വേജിലാണ് കൊടുത്തിട്ടുള്ളത് ആ ഹുഡ്. അങ്ങനെ താഴോട്ട് വരുമ്പം ഒരു എം ജി ഒരു ലോഗോ, അതിൻ്റെ ഇവിടെ മറ്റേ ഒരു ക്യാമറ 360 ക്യാമറ ഫ്രണ്ടിലുള്ള പിന്നെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. നൈസ് ആയിട്ടുള്ള ഒരു ഗ്രില്ല്, അതിൻ്റെ ഒരു ക്രോം ടച്ച് ഉണ്ട്, പക്ഷേ അത് എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളത് വേണം പറയാം. പിന്നെ അതിൻ്റെ സൈഡ് നോക്കുമ്പം ഇപ്പോൾ ഇത് ഡി ആർ ലൈറ്റ് ടൈം റണ്ണിങ് ലാമ്പാണ് അവർ ഇത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ താഴോട്ട് നോക്കുമ്പം ഇവിടെ ഹെഡ്ലൈറ്റ് പ്ലസ് സ്ലൈഡർ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേക്ക് എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെൻസർ, ഫ്രണ്ട് സെൻസർ, പിന്നെ അത് ഹെഡ് ലാമ്പ് ക്ലീനർ വാഷർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഒരു സ്കിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫേക്കാണ് അത്, എങ്കിലും ഫ്രണ്ട് ഡിസൈൻ ഓവറാൾ കൊള്ളാം. നമ്മുടെ സൈഡിൽ ടയർ വന്നിട്ട് 7-inch അലോയ് വീലാണ്. അതുപോലെ ഡിസൈനും നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് അതിൻ്റെ മോറിസ് ഗാരേജസിൻ്റെ എം ജി ആയിട്ട് ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. സൈഡ് മിറർ വരുമ്പം ഓട്ടോമാറ്റിക് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഗാഡി നോക്കുമ്പോൾ എന്താ ഇവിടെ ഒരു ക്യാമറ 360 ക്യാമറ ഉണ്ട്. ഇവിടെ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടില്ല. അവർ ഒരു ക്രോം ടച്ച് മൊത്തത്തിൽ ഫ്രണ്ട് തൊട്ട് അങ്ങനെ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ റൂഫ് ഫ്രെയിം എന്നിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് കൊടുത്തിട്ടുണ്ട് നൈസ് ടച്ചിലൂടെ. അതേപോലെ തന്നെ ക്രോം ഹാൻഡിലും ഒരു ക്രോം ലൈനാണ് കൊടുത്തിട്ടുള്ളത്. റിക്കോർഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിക്കോർഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലുള്ള ഡോറിലും ക്രോം ലൈനാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ക്രോം ടച്ചല്ല കൊടുത്തിട്ടുള്ളത്. ഇവിടെ റിക്കോർഡ് സെൻസർ അല്ല. അതേപോലെ തന്നെ താഴോട്ട് വരുമ്പം ഇവിടെ മോറിസ് ഗാരേജസ് എന്നുള്ള ഒരു ബാൾജിങ്ങോടെ ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ഫ്രണ്ട് ഓഫ് ദ ടയറിൻ്റെ ആ സൈഡ് തൊട്ട് ഈ ബാക്ക് ടയറിൻ്റെ ഇവരെ കംപ്ലീറ്റ് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഒരു സർഫസ് പോലെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് LED സ്ട്രിപ്പുള്ള ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സും LED ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ താഴെ നോക്കുമ്പോൾ ഹെക്ടർ പ്ലസ് എന്നൊരു ബാൾജിങ് കൊടുത്തിട്ടുണ്ട്. ഹെക്ടറിൽ പറഞ്ഞാണ് ഈ ഹെക്ടർ പ്ലസിൻ്റെ ബാൾജിങ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നിന്ന് ബാക്കിൽ നോക്കുമ്പോൾ ഒരു ക്രോം ഫിനിഷ് ടെയിൽ ലാമ്പിൻ്റെ എൻഡ് തൊട്ട് അടുത്ത ടെയിൽ ലാമ്പിൻ്റെ എൻഡ് വരെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു MG ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലുള്ള ഗ്ലാസ്സിൽ വൈപ്പർ പ്ലസ് ഡീഫോഗർ ആൻഡ് സ്പോയിലറിൽ ടെയിൽ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാർപ്പ് ഫിൻ ആൻറ്റന കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ. എന്നിട്ട് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ളൊരു ബാഡ്ജിങ്. അത് MG എല്ലാ വണ്ടിയിലും അവർ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കാരണം കാർ ഒന്ന് ഇൻ്റർനെറ്റിൽ ഉള്ളതുകൊണ്ടാണ്, ഇൻ്റർനെറ്റ് ഫുൾ കൺട്രോൾ ബൈ ഇൻ്റർനെറ്റ് ആയതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ടൈൽ ലാമ്പും സെയിമാണ്, ലെഫ്റ്റ് സൈഡ് ടൈൽ ലാമ്പ്. പിന്നെ ഈ ഒരു ഫിനിഷ്, അതായത് ഇങ്ങനെ ഒരു കട്ട് ഫിനിഷ് വന്നിട്ട് അടിപൊളി ഒരു സൂപ്പറായിട്ടുണ്ട്. MG കൊണ്ടുവന്നിട്ടുള്ള ഒരു കട്ട് ഫിനിഷ്. പിന്നെ ഇവിടെ ഒന്ന് റിവേഴ്സ് ലൈറ്റ് പ്ലസ് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് 4 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, പിന്നെ അങ്ങറ്റം ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ് വന്നിട്ട് സിംഗിൾ എക്സോസ് ആണ്, പക്ഷേ ഡ്യുവൽ എക്സോസ് ഫേക്ക് ആണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്കിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആകുമ്പം തന്നെ ഒരു വലിയ സ്പേസ് ഉണ്ടാവും വണ്ടി ബാക്കിൽ. അടുത്ത് ഇതിനെ ക്ലോസ് ചെയ്യാനും മോൺ ടച്ച് തന്നെ ടച്ച് ചെയ്താൽ മതി. അത് ഓപ്പൺ ആവും, ക്ലോസ് ആവും. ഇത് വന്നിട്ട് വൺ ടച്ച് ഓപ്പൺ മാത്രമല്ല, അതേപോലെ തന്നെ ലെഗ് വേവും ഉണ്ട് ഈ കാറിന്. ഇപ്പോൾ ഉള്ള മാക്സിമം കാറിനൊക്കെ ലെഗ് വേവ് കൊടുക്കുന്നതാണ്. യെസ് ഗൈസ്, കണ്ടോ
ലെഗ് വേവിൽ നമ്മളെ ശ്രീകുട്ടൻ ലെഗ് വേവ് കാണിച്ചപ്പോൾ ഉണ്ടോ ഡിക്കി ഓപ്പൺ ആയത്? ലെഗ് വേവ് ഓപ്പണിങ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വൺ ടച്ച് ക്ലോസ് ആണ്. ലെഗ് വേവ് ക്ലോസിന് ലെഗ് വേവ് ഇല്ല. അതേപോലെ നമുക്ക് മാനുവലായിട്ട് പിടിച്ച് അടയ്ക്കാവുന്ന ഒരു മാനുവലായിട്ട് പിടിച്ച് അടയ്ക്കാനുള്ള ഒരു ഹുഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ വരുമ്പം പിന്നെ ഡിക്കിയുടെ ഇത് കാര്യം പറയുമ്പോഴത്തേക്കും ആണ് സീറ്റ് റിക്ലൈനബിൾ സീറ്റാണ്, തിയേറ്റർ സീറ്റ്. നമ്മൾ ഈ ടാഗിന് നമ്മൾ കുറച്ച് ടൈറ്റ് അത് ടൈറ്റാണ്, പക്ഷേ എഴുത്തിട്ട് വേണ്ടാ ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. നമ്മൾ കൂടുതൽ ലക്കേജസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് സീറ്റിനെയും നമ്മൾ റിക്ലൈം ചെയ്തിട്ട് വേണ്ട ബൂട്ട് ഫേസ് ഒന്ന് കൂട്ടാനേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയാം, ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് വേണ്ട, ആ ഒരു ലൈറ്റ് ഒരു എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട്. ഇതൊരു വാർണിംഗ് ട്രയാങ്കിളാണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വണ്ടി പഞ്ചർ എന്തെങ്കിലും ആകുമ്പോഴത്തേക്കും ഇത് നമുക്ക് യൂസ് ചെയ്ത് നമ്മളെ വണ്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു വാർണിംഗ് കിറ്റും കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഈ ടാഗ് എടുത്താൽ നമ്മളെ മൊത്തത്തിലുള്ള ഐ ടൂൾസ് വയ്ക്കാനുള്ളൊരു സ്പേസാണിത്. അത്യാവശ്യം കൊള്ളാം. അത് ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫിനിഷിംഗ് ആണ് അതിൽ. തിരിച്ച് നമ്മൾ അതിനെ നോക്കണമെങ്കിലും ആ ടാഗിനെ വലിച്ചിട്ടേ യൂസ് സീറ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ചും നോക്കുമ്പോൾ കാണില്ലേ നെക്റസ്റ്റ് വേണ്ട, അത്യാവശ്യം നല്ലൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ഇനി അകത്തുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോകുമ്പം നമുക്ക് നോക്കിയിട്ട് പറയാം. തിയേറ്ററോ എങ്ങനെയാണ് നമുക്ക് കംഫർട്ടാണോ അല്ലേന്ന് പോകുമ്പോഴത്തേക്കും പറയാം. 17-inch അലോയ്വീലെന്ന് പറഞ്ഞില്ലേ, അത് ബാക്ക് ഡ്രമ്മും ഫ്രണ്ട് ഡിസ്കോ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് ഫ്യൂവലിൻ്റെ ഓപ്പൺ പറഞ്ഞത്. എല്ലാ ഹാൻഡിലും അതിൻ്റെ കളർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ക്രോം ലൈനാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്പോയിലർ, ദെൻ ഡ്രൈവർ സൈഡിന് കോ ഡ്രൈവർ സൈഡാണ് റിക്യൂർ സെൻസർ കൊടുത്തിട്ടുള്ളത്. മാസ് പറഞ്ഞൊരു മാസീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വൈപ്പർ വന്നിട്ട് ഒരു വൈപ്പർ ലോങ്ങും ഒന്ന് ഷോർട്ടും ആണ് ഒരു വൈപ്പർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അപ്പർ സൈഡ് ലെഫ്റ്റ് സൈഡ് കാണിച്ച പോലെ തന്നെ റൈറ്റ് സൈഡും ക്രോം ടച്ച് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും മുതൽ അങ്ങനെ ഏറ്റവും വരെ കൊടുത്തിട്ടുണ്ട് ക്രോം ടച്ച്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വൈഡ് ആംഗിൾ ഡോറാണ് നമുക്ക് കൊടുക്കുന്നത്. നമുക്ക് 90-degree അല്ലെങ്കിലും അത്യാവശ്യം തുറക്കാൻ പറ്റുന്ന ഒരു ഡോറാണ്. അതേപോലെ തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യേണ്ട ഹുക്ക് വന്നിട്ട് ഒരു സിൽവർ ഫിനിഷിങ്ങാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹാൻഡിലും വന്നിട്ട് സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതേപോലെ താഴോട്ട് ഇടുമ്പം അതിൽ പ്രീമിയം ടച്ചിലാണ് അവർ ഈ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഹാൻഡ് വയ്ക്കാണ്ട ഹാൻഡ് റെസ്റ്റ് വന്നിട്ട് ലെതർ കോട്ടിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഇവിടെ സൈഡിൽ വരുമ്പം പവർ വിൻഡോ കൺട്രോൾ, അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റംസ് ലോക്ക് ആൻഡ് ലോക്ക്. പവർ വിൻഡോ വന്നിട്ട് ഡ്രൈവർ സൈഡുള്ളത് വൺ ടച്ച് ഓപ്പണും, ബാക്കിയുള്ളതെല്ലാം വൺ ടച്ച് ഓപ്പണും അല്ല. അതിനുശേഷം മുകളിൽ വരുമ്പം ഇൻഫിനിറ്റി സൗണ്ടാണ് ഹെക്ടറിൻ്റെ ഈ വേരിയലിൽ കൊടുക്കുന്നത്. പ്ലസ് ഹെക്ടർ പ്ലസിൻ്റെ ഈ വേരിയലിൻ്റെ ഇൻഫിനിറ്റിയിലെ ഒരു സ്പീക്കർ സൗണ്ടാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ഇൻഫിനിറ്റി ഫ്രണ്ടിലൊരു ടിപ്പ് ബസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഡോർ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇവിടെ കാണുന്ന കുറേ സ്വിച്ചസ് ഉണ്ട്. ഇത് വന്നിട്ട് ORVM കൺട്രോളാണ്. റൈറ്റ് ലെഫ്റ്റ് അതിൻ്റെ ഗ്ലാസ് അഡ്ജസ്റ്റ് ആണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ അതിൻ്റെ അടുത്തുള്ളത് എന്നിട്ട് ഹെഡ്ലൈറ്റ് ലെവലർ ആണ്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ ലൈറ്റിന് ഇതിൻ്റെ അകത്തുള്ള പവർ കൂട്ടേണ്ട ബട്ടണാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഡിക്കി ഓപ്പണിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അടുത്ത അടുത്ത AC വെൻസ് വന്നിട്ട് ഒരു സിൽവർ ടച്ചിൻ്റെ ആണ് AC വെൻസ് കൊടുത്തിട്ടുള്ളത്. എന്ന് ഹൊറിസോണ്ടലാണ് ഇവിടത്തത്. അതേപോലെ അകത്തിരിക്കുന്ന വന്നിട്ട് വെർട്ടിക്കൽ മോഡലാണ്. അതേപോലെ തന്നെ എൻ്റെ നോബ് വന്നിട്ട് ഒരു സിൽവർ ക്രോം ടച്ചിൽ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലാണ് എൻ്റെ ലെവൽ അഡ്ജസ്റ്റർ പറയുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് MG ഒരു ഫിനിഷിങ് ക്രോം ടച്ച് വെച്ച് ഒരു MG ലോഗോ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ എയർ ബാഗും സ്റ്റിയറിംഗിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഒരു ഹാൻഡ് ഇതുണ്ടല്ലേ, ഹാൻഡുണ്ടത്തിലുണ്ട്. പിന്നെ നമ്മൾ അകത്ത് സ്പീഡോമീറ്ററും RPMവും പിന്നെ അതിൻ്റെ RPM ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പോഴത്തേക്ക്. ഇതാണ് RPM, അത് സ്പീഡോമീറ്ററാണ്. RPM ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസും സ്പീഡോമീറ്റർ ഒന്ന് ഇൻ ക്ലോക്ക് വൈസും ആണ്. പിന്നെ ഇതിൽ ഡോർ ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു വണ്ടിയുടെ ഇതിൽ കാണാൻ പറ്റുന്ന ഡോർ ഓപ്പൺ ക്ലോസിൻ്റെ വാർണിംഗ് ആണ് അത് കാണിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റിയറിംഗിലോട്ട് പിന്നോട്ട് വരുമ്പോഴത്തേക്കും ഈ ബട്ടൺ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇൻഫോർടൈൻമെൻ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതിപ്പം ആണല്ല നമ്മൾ പിന്നീട് കാണിച്ചു തരാം. പിന്നീട് ഈ ബട്ടൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ക്രൂയിസ് കൺട്രോളറാണ്. പിന്നെ അതേ ഇതിൽ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതാണല്ലേ നമ്മളെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും സ്പീക്കേഴ്സ് ഓഫ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും പിന്നെ അതിൻ്റെ വോളിയം ഓപ്ഷൻസും പിന്നെ അതേപോലെ നമ്മളെ വോയിസ് ആക്ടിവേഷൻ എല്ലാം സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കുറച്ച് ഇപ്പം ലോക്ക്ഡൗൺ ആണ്, നമുക്ക് ഇനി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിൽ അടുത്ത് ഈ ലിവർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ഓഫ് പിന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിം ആൻഡ് ബ്രൈറ്റ് അതിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ള നമ്മളെ വൈപ്പർ
ഓൺ ഓഫിൻ്റെതാണ്. പിന്നെ അതേപോലെ നമ്മൾ പുഷ് സ്റ്റാർട്ടാണ്, എൻജിൻ സ്റ്റാർട്ട് വന്ന് നമ്മൾ ഈ ബട്ടണെ പ്രസ് ചെയ്യുമ്പോഴേതാണ് സ്റ്റാർട്ടും സ്റ്റാർട്ടാവുന്ന വണ്ടി. അതേപോലെ ഇതാണ് ഹസാർഡിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വെർട്ടിക്കലായിട്ടാണ് എ സി വെൻ്റ് കൺട്രോൾ ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ്, ട്രാക്ഷൻ ഓൺ ഓഫ് ചെയ്യേണ്ട ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 10.4 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് അതിൽ നിന്നും അതിന് ഒരു ടഫ് കൊടുക്കുന്ന രീതിയിൽ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണുന്നത്. നമുക്ക് ഈ രീതിയിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും അവൈലബിൾ ആണ്. സോ നമുക്ക് നമ്മുടെ ഫോൺ കണക്ട് ചെയ്തും നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മുടെ ചാർജർ പോയിന്റ് ആണ് 5 വോൾട്ടിൻ്റെ ചാർജർ പോയിന്റ്. പിന്നെ അതേപോലെ ഒരു ആക്സ് കേബിളും പിന്നെ ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു 12 വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടില്ല അവർ. ഗിയറിൻ്റെ ലിവറിൽ നോക്കിയാണ്, ലിവർ എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു ലെതർ ഫിനിഷിങ് അവർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ നമ്മൾ ഉയര. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു ബ്ലാക്ക് കളർ കോട്ടിംഗ് ഉണ്ട്, കാണാൻ കുറച്ച് ഭംഗിയായിട്ടുണ്ട്. പിന്നെ അതിന് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ബട്ടൺ പ്രസ് ചെയ്താണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ വണ്ടി ലോക്ക്ഡ് ആണ്, അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് മാനുവലാണ്. അതിൽ ഈ ഇതുപോലെയല്ല, നമ്മൾ നോർമലായിട്ടുള്ള വണ്ടിയിലുള്ള ആ മോഡലായിരിക്കും അതിൻ്റെ ഗിയർ പാറ്റേൺ. പിന്നെ ഗിയറിൽ നമ്മൾ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, പിന്നെ ഡ്രൈവ് പ്ലസ് നോർമൽ മോഡലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ താഴെ വരുമ്പോഴത്തേക്ക് 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. എഡ്ജിൽ വന്ന് ഒരു സിൽവർ ടച്ച് കൊടുത്തിട്ടുണ്ട് അവർ. അതേപോലെ ഇതിൻ്റെ അകത്തൊരു ലൈറ്റിൻ്റെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കാണുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഓട്ടോ പാർക്കിംഗ് ആണ്. പിന്നെ ഇത് വന്ന് ഒരു 360° ക്യാമറയുടെ ബട്ടണാണ്. റയർ എ സി വെൻറ്റിൻ്റെ ബട്ടണാണ്. പിന്നെ ഇത് വന്ന് പാർക്കിംഗ് സെൻസർ ഓൺ ബട്ടണാണ്. ആംറസ്റ്റിൻ്റെ കാര്യത്തിൽ വരെയാണ്, ഈ ആംറസ്റ്റിന് അവർ ഒരു ലെതർ കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സ്റ്റിച്ചിങ് വന്ന് ഒരു സിൽവർ, അതായത് ഒരു വൈറ്റ് കളർ ത്രെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു ലുക്കാണ് അതിന്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നമ്മൾ പൈസയും പേഴ്സ് എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ കറക്റ്റാണ്, നല്ലൊരു സ്റ്റോറേജ് സ്പേസാണ്. സീറ്റിൻ്റെ ഇത് വരുമ്പം ഇത് പാസഞ്ചർ സൈഡ് സീറ്റാണ്, കോ ഡ്രൈവർ സൈഡ് സീറ്റാണ്. ഇതൊന്നും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ തന്നെ ഇതും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഡ്രൈവർ സീറ്റിലെ ഇതാണ്, ഡ്രൈവർ സീറ്റിനും പിന്നെ കോ ഡ്രൈവറിനും മാത്രമേ അവർ ഈ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. അതായത് ബാക്കിലുള്ള 2 സീറ്റും ഒന്ന് നമുക്ക് മാനുവലാണ്. അതേപോലെ തേർഡ് റോയും മാനുവലാണ്, നമ്മളത് കാണിച്ചു തന്നിട്ടുണ്ട്. റിക്ലൈനബിൾ സീറ്റ്സ് ആണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സ് എങ്ങനെയെന്ന് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് പോകുമ്പോഴത്തേക്കും കാണാം. ഇത് വന്നിട്ട് ഫ്യൂവൽ ലിഡിൻ്റെയും ഇതിൻ്റെ ബോണറ്റിൻ്റെയും ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ഹുഡാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ താഴെ നോക്കുമ്പം ആക്ചുവേറ്ററും ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വേരിയർ 2 ആണ് ഒരു ക്ലച്ചില്ലാതെ ഡെഡ് പെഡൽ മാത്രം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലോട്ട് പോകുമ്പം ഇത് വന്നിട്ട് ഒരു പനോറമിക് സൺറൂഫ് വെഹിക്കിളാണ് എൻജി പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ വന്നിട്ട് ഇത് വന്നിട്ട് സൺറൂഫ് ഓപ്പൺ ചെയ്യേണ്ട ബട്ടൺ, അതേപോലെ ഇത് വൺ സൈഡ് ലാമ്പ് ഓപ്പൺ ഓൺ ചെയ്യേണ്ട ബട്ടൺ എന്നിട്ട് ഫുൾ ഓൺ ചെയ്യേണ്ട ബട്ടൺ. പിന്നെ വോയിസ് റെക്കഗ്നേഷൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊന്നും മാനുവലി അഡ്ജസ്റ്റ് ആണ് ഗ്ലാസ്സാണ്, ഓട്ടോ ഡിമ്മിങ് അങ്ങനെ ഒന്നുമില്ല. അതേപോലെ നോക്കുമ്പം ഡ്രൈവർ സൈഡ് വന്നിട്ട് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടില്ല, പാസഞ്ചർ സൈഡ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ആണ്. അതേപോലെ തന്നെ വൈസർ നോക്കുമ്പം വന്നിട്ട് ഇവിടെ ഒരു ഗ്ലാസ് പ്ലസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാസഞ്ചർ സൈഡും ഗ്ലാസ് പ്ലസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഹെക്ടർ പ്ലസിൻ്റെ റിവ്യൂ ഇത്ര തരം കണ്ടല്ലോ. ടെസ്റ്റ് ഡ്രൈവ് നേരത്തെ നമുക്ക് റിവ്യൂ കണ്ടു, അതിൻ്റെ വാക്ക് ത്രൂ കണ്ടു. ഇനി നമുക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോവാം. ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് വന്നിട്ട് ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൻ എവിടെയാണ്? സോ ഇതൊരു കീലെസ് പുഷ് കീലെസ് എൻട്രി ആണ്. നമുക്കത് പുഷ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൻ എവിടെ ഉണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ വണ്ടി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ.
ഗോയ്സ്, നമുക്ക് എൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നോക്കാം. എൻ്റെ വണ്ടിയുടെ ഫുൾ സസ്പെൻഷനും അതേപോലെ തന്നെ എൻ്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് നോക്കി ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഇതിലോട്ട് പോകാം. എ സി വെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസഞ്ചർ സൈഡിലുള്ള എ സി വെൻ്റ് ഹൊറിസോണ്ടലും ഡ്രൈവർ സൈഡിലെ നമ്മുടെ പാസഞ്ചർ സൈഡിലോട്ടിരിക്കുന്നത് വെർട്ടിക്കളോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പുറത്തും അങ്ങനെ തന്നെയാണ്. വണ്ടിയുടെ നാവിഗേഷൻ ലൈവ് നാവിഗേഷനാണ്. അതുപോലെ നമ്മുടെ സ്പീഡും താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ പോകുന്ന റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് വണ്ടി കാണിക്കാറുണ്ട്. അതാണ് ആ 50 എന്നിട്ടിട്ട് ആ റെഡ് കളർ സർക്കിളിൽ കിടക്കുന്നത്. വണ്ടിയുടെ സസ്പെൻഷൻ അതേപോലെ തന്നെ വണ്ടിയുടെ സ്മൂത്ത്നെസ്സും അടിപൊളിയാണ്. അതിൻ്റെ നോയിസ് അകത്ത് ഇല്ല എന്നാണ് വണ്ടിയിൽ പറയാം. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ് വരുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഷോറൂമിൽ പോയിട്ട് പറയാം. അതിൻ്റെ സ്മൂത്ത് എന്ന് വെച്ചാൽ നല്ലൊരു സ്മൂത്താണ്. നമുക്ക് സസ്പെൻഷൻ നല്ലൊരു ഇതാണ്. നമുക്ക് ആ വണ്ടിക്കകത്തിരുന്ന് പോകുന്ന ഒരു ഫീല് നമുക്ക് തരുന്നില്ല. കട്ടർ റോഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഫുൾ ബൈപ്പാസ്സിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കൊള്ളാം. ഇല്ല, ആർ പി എം വന്നതിന് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. പക്ഷെ സ്പീഡോ ഇത് വന്ന് സ്പീഡോമീറ്റർ വന്ന് കറക്റ്റാണ്. ആ കിലോമീറ്റേഴ്സ് നമ്മൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്ന് വെച്ചാൽ അത് ക്ലോക്ക് വൈസും ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇതാ ഇൻഫർടൈൻമെന്റ് കൺട്രോൾ ചെയ്യാനേ ഉള്ളൂ. ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു വന്നു. വണ്ടി ഇല്ല ഇരുന്നത് അറിയില്ല. അത്രയ്ക്കാണ് നമ്മളെ കഴിഞ്ഞ താറിന്റെ വീഡിയോ കണ്ടില്ലേ, അതേപോലെ തന്നെ ഒരു സെയിം ഫീലിംഗ് ഡ്രൈവ് ചെയ്ത് പോകും. അതേപോലെ തന്നെ ഒരു ഒന്നും അറിയില്ല, നല്ല ഒരു കംഫോർട്ടായ സീറ്റിംഗും തന്നെ, അതേപോലെ നമ്മളെ ഡ്രൈവിങ്ങും കംഫോർട്ട് തന്നെ. അതേപോലെ നമുക്ക് സെക്കൻഡ് റോ ഒന്ന് ക്യാപ്റ്റൻ സീറ്റാണ്, അത് രണ്ട് ഇതേ ഉള്ളൂ. അതേപോലെ തന്നെ ബാക്ക് ഡോർ ബാക്ക് സീറ്റ് വന്നിട്ട് 3 പേർക്കിരിക്കണമെങ്കിൽ, പക്ഷെ അത് ചെറിയ സീറ്റാണ്. അപ്പോൾ നമുക്ക് ഇനി തേർഡ് റോയിൽ പോയി നോക്കാം. തേർഡ് റോയിൽ സീറ്റിംഗ് കംഫർട്ട് ഒന്ന് കുറച്ച് കുറവാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ പോയി നോക്കിയിട്ട് മനസ്സിലാണ്ടില്ലേ. ഇത് നമ്മളെ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പം നമുക്ക് ഓടിക്കാനും തിരിക്കാനൊക്കെ കുറച്ച് നല്ല കംഫർട്ടാണ്. എന്ന് വെച്ചാൽ ഒരു വലിയ വണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പവർ സ്റ്റിയറിംഗ് ആയിരുന്നാലും ആ ഒരു ഫീൽ വേണില്ല. അന്ന് നമ്മൾ താറിന് ഇതുപോലെ പറഞ്ഞു, താറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാർഡിൽ കൊടുക്കും, മറക്കാതെ പോയി കാണുക. അപ്പോൾ അതേപോലത്തെ ഒരു ഫീലാണ് ഇതിന് നമുക്ക് കിട്ടിയത്. എന്ന് വെച്ചാൽ ആ സസ്പെൻഷൻ്റെ ഇതായിരുന്നാലും ആ റണ്ണിങ് സ്മൂത്ത്നെസ് ആയിരുന്നാലും അതുപോലെ ആയിരുന്നു. അപ്പോൾ ഗൈസ്, ഗിയർ ഷിഫ്റ്റിംഗ് ആണല്ലേ. ഇത് 6 ഗിയർ ആണ് വണ്ടി. നമുക്ക് മാക്സിമം നമ്മളൊരു 5 ഗിയർസ് വരെ മാറി വന്നു, പിന്നെ അതിനപ്പുറം ഫുൾ ട്രാഫിക് ആയതുകൊണ്ട് മാറാൻ പറ്റില്ല. പക്ഷേ മാറിയത് അത്ര എനിക്കറിഞ്ഞ് സ്മൂത്ത് ഉണ്ട്, കുഴപ്പമില്ല. ആ ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും നമുക്ക് ആ വലിയ ഹാർഡ് ഫീലിംഗ് ഒന്നും ഇല്ല. ഇത് വന്ന് 360° ക്യാമറയുടെ ആ ബട്ടണാണ്. അതായത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ റിവേഴ്സ് വണ്ടി കറക്റ്റ് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്നും വണ്ടി എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു വെഹിക്കിൾ നിൽക്കുന്നതെന്ന് അത് ക്ലിയർ കാണിക്കുന്നതാണ്. നമ്മളെ വണ്ടി ഇപ്പം എല്ലാ ആംഗിളിൽ നിന്നും നമ്മളെ വണ്ടി ഏതൊരു പൊസിഷനിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്, ഇത് ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു കൊണ്ടുപോകാന്നുള്ള ഒരു ക്ലിയർ വ്യൂ തന്നെ നമുക്ക് ഇതിലുണ്ട്. തേഡ്രോ, വണ്ടിയുടെ തേഡ്രോയിൽ ഇരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറി വരുന്നതും ഒരു ഡിസ്കംഫർട്ടാണ്. പിന്നെ അതേപോലെ താണ്ടിൽ ഇവിടെ ഞാൻ ഇരിക്കുന്ന തന്നെ നമ്മൾ ഇതുപോലെ നീ ഇങ്ങനെ ഇരുന്ന ഒരു കുഴപ്പമില്ല, അത്യാവശ്യം ഇരിക്കാം. പക്ഷേ അത് നമ്മൾ 3 പേരിരിക്കാന്നായിരുന്നാണെങ്കിൽ താണ്ടിൽ നമുക്ക് രണ്ടു മുട്ടും തട്ടിയിട്ടിരിക്കാൻ പറ്റൂല. ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ആവുകയില്ല. ഇറുക്കി ഇരുന്ന പോലെ ഒരു ഫീൽ വരും. അതേപോലെ കയറി വരുമ്പോഴത്തേക്കും താണ്ടിൽ ഈ സീറ്റുകളൊന്നും റിക്ലൈനബിൾ അല്ല. അപ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഒരു 6 ഫീറ്റ് ആയതുകൊണ്ട് എനിക്കിത് തട്ടിയേ വരുള്ളൂ. എന്റെ കുറുക്കും അതുകൊണ്ട് എല്ലാം തട്ടും. അപ്പൊ നമുക്കിതിൽ വരാനുള്ള ഒരു ആ കംഫർട്ട് നമുക്ക് ഫീൽ ആവില്ല. ഞാൻ ഒരു 5.6 ഉണ്ട്. എനിക്ക് ഹെഡ് റൂം കുഴപ്പമില്ല, അത്യാവശ്യം എന്റെ ഹെഡ് റൂം ഉണ്ട്. പക്ഷെ ലെഗ് സ്പേസ് ഞാൻ മടങ്ങി തന്നെ ഇരിക്കണം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ തന്നെയാണ്. സോ ഈ സീറ്റ് കുട്ടികൾക്ക് തന്നെയാണ് സെറ്റ് ആവുന്നത്, നമുക്കൊന്നും ഇത് ശരിയാവില്ല. പിന്നെ ഞാൻ ഇവിടെ കണ്ടതെന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടെ ഒരു 5 വാട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എ സി വെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കൺട്രോൾസ് ഈ ഭാഗത്തിനുള്ള ഇപ്പുറത്തുണ്ട്. ഞാൻ കണ്ടില്ലേ എ സി വെന്റിനുള്ള കൺട്രോൾസ് ഇവിടെ ഉണ്ട്. സോ ഇതിനും സീറ്റ് ബെൽറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ സീറ്റ് റിക്ലൈൻ ചെയ്തിട്ട് ബാക്കിലോട്ട് നമുക്ക് സ്പേസ് കൂട്ടാൻ ഉപയോഗിക്കുമ്പോൾ ഈ ഹുക്ക് നമുക്ക് ഉപയോഗിക്കും. ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്.
സോ ഇതിൻ്റെ പവർ എന്ന് പറയുമ്പം 143 പി എസ് പവറും 250 ടോർക്കാണ്. സോ ഇതൊരു സിംഗിൾ ടർബോ എഞ്ചിനാണ്. സോ ഇതിൻ്റെ ഇവിടെ ഒരു ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് സൗണ്ട് എഞ്ചിനകത്ത് കയറാതിരിക്കാനൊക്കെ വേണ്ടി.